ബിഷപ്പിനെതിരെ കന്യാസ്ത്രീയുടെ അപ്പീൽ ഹൈക്കോടതിയിൽ. ജലന്ധർ ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ കന്യാസ്ത്രീ അപ്പീൽ നൽകി. തെളിവുകൾ പരിശോധിക്കുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടു എന്നാണ് കന്യാസ്ത്രീയുടെ ഹർജി. ബിഷപ്പിനെ കുറ്റവിമുക്തനാക്കിയ സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകുമെന്ന് അറിയിച്ചിരുന്നു. എ ജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. 2022 ജനുവരി 14 ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കി ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജി ജി ഗോപകുമാർ വിധി പറഞ്ഞത്. കന്യാസ്ത്രീയുടെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് എന്നായിരുന്നു കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയത്. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭാംഗമായ കന്യാസ്ത്രീയെ 2014 മുതൽ 2016 വരെ ബിഷപ്പ് പീഡിപ്പിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. പരാതിയെ തുടർന്ന് 2018 ജൂണിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യം നേടി. DYSP കെ സുഭാഷാണ് കേസ് അന്വേഷിച്ചിരുന്നത്. അതേസമയം വിചാരണ കോടതി വിധിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ IPS ഉദ്യോഗസ്ഥൻ എസ് ഹരിശങ്കറിന് അഡ്വക്കേറ്റ് ജനറൽ നോട്ടീസ് അയച്ചിരുന്നു. പരാമർശങ്ങളിൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി MJ ആന്റണി നൽകിയ അപേക്ഷയിലായിരുന്നു നടപടി. വിചാരണ കോടതിയുടെ വിധി വന്ന ഉടനെ ഹരിശങ്കർ നടത്തിയ പരാമർശങ്ങൾ ജുഡീഷ്യറിയെ അവഹേളിക്കുന്നതായിരുന്നു എന്നതാണ് ആക്ഷേപം. കോടതി വിധിക്കെതിരെ ആക്ഷേപം ഉയർത്തിയ SPയുടെ വിമർശനങ്ങൾക്കെതിരെ പല കോണുകളിൽ നിന്നും കടുത്ത വിമർശനമാണുണ്ടായത്.